1984 ജനുവരി 22 മാവേലിക്കര. സമയം വെളുപ്പിന് 4 മണിയായിട്ടുണ്ടാകും. മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. സ്റ്റേഷന്റെ പരിധിയിലുള്ള കുന്നം എന്ന സ്ഥലത്ത് ഒരു നെൽപ്പാടത്തിൽ ഒരു കാർ കത്തിയമരുകയാണ്. വാർത്ത കേട്ട ഉടൻ തന്നെ പോലീസ് അവിടേക്ക് തിരിച്ചു. അവർ അവിടെ എത്തുന്ന സമയത്ത് ഒരു ചെറിയ ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. കാറിലെ തീ അണയ്ക്കുവാനുള്ള ശ്രമം നാട്ടുകാർ ആരംഭിച്ചിരുന്നു. ഒരു കറുത്ത അംബാസഡർ കാറാണ് കത്തുന്നത്. ശേഷം പോലീസും നാട്ടുകാരുടെ കൂടെ ചേർന്ന് കാറിലെ തീ അണയ്ക്കുവാൻ ആരംഭിച്ചു. തീ അണച്ചു കഴിഞ്ഞപ്പോഴാണ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാറിന്റെ സ്റ്റിയറിംഗിനോട് ചേർന്ന് തന്നെ ഒരു കത്തിക്കരിഞ്ഞ രൂപമിരിക്കുന്നു. അങ്ങനെ പോലീസ് അത് തീരുമാനിച്ചു. ഒരു അപകടമരണമാണിത്. കാറിന്റെ നിയന്ത്രണം വിട്ടതിനു ശേഷം അത് വയലിലേക്ക് മറിയുകയും ഉടനെ തന്നെ അതിന് തീപിടിക്കുകയും ചെയ്തു. കാറ് പൂർണ്ണമായും കത്തിയെങ്കിലും കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമായിരുന്നു. കാറിന്റെ ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അവർക്കത് മനസ്സിലായി. മാവേലിക്കരയിൽ തന്നെയുള്ള പ്രവാസിയായ സുകുമാര കുറുപ്പ് എന്ന വ്യക്തിയുടേതാണ് ആ കാറ്. ഡെഡ് ബോഡിയുടെ ഉയരവും മറ്റും നോക്കിയപ്പോൾ അയാൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നും പോലീസിന് മനസ്സിലായി. എന്നിരുന്നാലും എന്തോ ഒരു അസാധാരണത്വം ഇതിൽ പോലീസിന് അനുഭവപ്പെട്ടിരുന്നു. കാരണം സംഭവ സ്ഥലത്ത് നിന്നും ഒരു തീപ്പെട്ടിയും ഒരു കയ്യുറയും അവർക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, കാറിൽ നിന്നും അകലേക്ക് ഓടിപ്പോയ ചില കാൽപ്പാടുകളും അവർ കണ്ടെത്തിയിരുന്നു. ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് എന്നത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. അയാൾ മരിച്ചിരിക്കുന്നത് പൊള്ളലേറ്റല്ല. കാരണം കാറിലെ തീ കത്തിയാണ് മരിച്ചതെങ്കിൽ പുക ശ്വസിക്കുന്നത് മൂലം അയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെയും ചാരത്തിന്റെയും സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ്. മാത്രവുമല്ല, മരണപ്പെട്ടയാളുടെ ശരീരഭാഗങ്ങൾ കത്തിയത് ഒരു കാർ അപകടത്തിൽ കത്തിയ രീതിയിലായിരുന്നില്ല. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് അത് മനസ്സിലാക്കിയത്. സുകുമാരക്കുറുപ്പിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു. ശേഷം പോലീസിന്റെ അന്വേഷണം ശക്തമായി. കുറുപ്പിന്റെ വീട്ടുകാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുവാൻ ആരംഭിച്ചു. വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഇടയിലാണ് അവരുടെ ശ്രദ്ധയിൽ അയാൾ പെടുന്നത്. ഭാസ്കരപിള്ള എന്നാണ് അയാളുടെ പേര്. കുറുപ്പിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ്. അയാളുടെ സംസാരത്തിൽ നിന്നും എന്തോ തങ്ങളിൽ നിന്നും ഒളിക്കുന്നുണ്ടെന്ന് പോലീസിന് തോന്നിയിരുന്നു. മാത്രവുമല്ല, പോലീസ് എപ്പോൾ വിളിച്ചാലും കൈ പൂർണ്ണമായും മറച്ചുകൊണ്ടുള്ള ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടുകൊണ്ടായിരുന്നു അയാൾ വന്നിരുന്നത്. എത്ര ചൂടാണെങ്കിൽ പോലും ഒരു തവണ പോലും അദ്ദേഹം ഷർട്ടിന്റെ കൈ പൊക്കിവെച്ചിരുന്നില്ല. അയാളുടെ ഇത്തരം അസ്വാഭാവികത നിറഞ്ഞ പ്രവൃത്തികൾ പോലീസിൽ സംശയമുണർത്തി. അങ്ങനെ ഒരു ദിവസം ഭാസ്കരപിള്ളയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഭാസ്കരപിള്ള എത്തിയ ഉടൻ തന്നെ ഷർട്ടിന്റെ കൈ പൊക്കുവാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അയാൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി അയാളത് ചെയ്തു. പിള്ളയുടെ കൈ പരിശോധിച്ച ശേഷമാണ് അവർക്കത് മനസ്സിലായത്. അയാളുടെ കൈയുടെ ഒരു ഭാഗം പൊള്ളലേറ്റിരുന്നു. ഇതിനയാൾ പറഞ്ഞ വിശദീകരണം ഒട്ടും തന്നെ വിശ്വസനീയമായിരുന്നില്ല. അങ്ങനെ ഭാസ്കരപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുവാനാരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിലൂടെയായിരുന്നു കേരളത്തെ നടുക്കിയ ആ സത്യങ്ങൾ പുറത്തുവന്നത്. സുകുമാരക്കുറുപ്പായിരുന്നില്ല അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. സുകുമാരക്കുറുപ്പ് തന്നെ തയ്യാറാക്കിയ ഒരു പ്ലാനിലൂടെയായിരുന്നു പോലീസ് അത്രയും നാൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം നടുക്കിയ കേസുകളിൽ ഒന്നായി മാറുകയായിരുന്നു ആ കേസ്. ഇന്ത്യൻ എയർഫോഴ്സിൽ എയർമാനായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണക്കുറുപ്പ്. ആർഭാടമായ രീതിയിൽ ജീവിക്കുവാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അയാൾ. അതുകൊണ്ടുതന്നെ തന്റെ ഈ ജോലി ഒരിക്കലും തന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കില്ല എന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പിന് മനസ്സിലായി. പതിയെ പതിയെ അയാൾക്ക് ജോലി മടുക്കുവാൻ തുടങ്ങി. ഒരു തവണ ലോങ് ലീവ് എടുത്ത് അയാൾ നാട്ടിലെത്തി. തിരിച്ച് ജോലിക്ക് പോകുവാൻ ഗോപാലകൃഷ്ണക്കുറുപ്പിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു പോകാതിരിക്കൽ എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കാരണം എയർഫോഴ്സിൽ നിന്നും ഒളിച്ചോടുക എന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. നഷ്ടപരിഹാരം മുതൽ കോടതി ശിക്ഷ വരെ ലഭിക്കുമായിരുന്നു.
അങ്ങനെ തിരിച്ചു പോകാതിരിക്കാനുള്ള പല വഴികളും അയാൾ ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ആ വക്രബുദ്ധി അയാളുടെ ചിന്തയിലേക്ക് വരുന്നത്. തന്റെ മരണം, താൻ മരിച്ചുവെന്ന് എയർഫോഴ്സിനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ശേഷം നാട്ടിലുള്ള ഒരു പോലീസുകാരനെ അയാൾ കാണുകയും വലിയ ഒരു തുക വാഗ്ദാനം ചെയ്ത് തന്റെ മരണപത്രം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് അയാൾ എയർഫോഴ്സിന് അയച്ചു. എയർഫോഴ്സ് അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് അബുദാബിയിലേക്ക് തിരിക്കുവാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ രേഖകളിലെല്ലാം ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന വ്യക്തി മരണപ്പെട്ടതിനാൽ അതേ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ഐഡന്റിറ്റി അയാൾക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ പുതിയൊരു പേർ അയാൾ സ്വീകരിച്ചു, സുകുമാരക്കുറുപ്പ്. അബുദാബിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തന്റെ പ്രണയിനിയായ സരസമ്മയെ കുറുപ്പ് വിവാഹം കഴിച്ചു. വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകളായിരുന്നു സരസമ്മ. വീട്ടുകാരെല്ലാം ആ ബന്ധത്തിനെതിരായിരുന്നെങ്കിലും കുറുപ്പ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ശേഷം കുറുപ്പ് അബുദാബിയിലേക്ക് പറഞ്ഞു. അബുദാബിയിലെ മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിലായിരുന്നു ജോലി. അവിടുത്തെ കുറുപ്പിന്റെ വരുമാനം വളരെ കൂടുതലായിരുന്നു. തന്റെ ആകർഷകമായ സംസാര രീതി കാരണം വളരെ വേഗം തന്നെ അവിടെ ഒരു സുഹൃത്തു വലയം ഉണ്ടാക്കുവാൻ കുറുപ്പിന് കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ തന്റെ ഭാര്യ സരസമ്മയെ കുറുപ്പ് അവിടേക്ക് കൊണ്ടുവന്നു. അബുദാബിയിൽ ഒരു നേഴ്സായി അവർ ജോലിക്ക് കയറി. വളരെയധികം ആഡംബരപൂർണമായ രീതിയിലായിരുന്നു അവരവിടെ ജീവിച്ചത്. എന്നാൽ ആ ദിവസങ്ങൾ അധിക നാൾ തുടർന്നില്ല. ആ സമയത്താണ് കുറുപ്പ് ഗൾഫിലെ കമ്പനികളുടെ ചില അഭ്യൂഹങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയത്. അധിക ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെയെല്ലാം പിരിച്ചുവിടുവാനും കുറവ് ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെ ജോലിക്കെടുക്കുവാനുമുള്ള പദ്ധതികൾ കമ്പനി സ്വീകരിക്കുവാൻ പോകുകയായിരുന്നു. ആ ഒരു നയം തന്റെ ജോലിയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന് കുറുപ്പ് മനസ്സിലാക്കി. ആ സമയം തന്നെയായിരുന്നു നാട്ടിൽ തന്റെ പുതിയ വീടിന്റെ നിർമ്മാണവും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പണം വളരെയധികം വേണ്ടിയിരുന്ന സമയമായിരുന്നു കുറുപ്പിനത്. ഇതിനൊരു പോംവഴിക്കായി കുറുപ്പ് ചിന്തിക്കുവാൻ ആരംഭിച്ചു. ഒടുവിൽ നാട്ടിലൊരു ബിസിനസ് ആരംഭിക്കാമെന്ന തീരുമാനത്തിൽ അയാൾ എത്തിച്ചേർന്നു. കുറുപ്പും ഭാര്യയും നാട്ടിലെത്തി. എത്തിയ ശേഷം ഒരു കറുത്ത അംബാസഡർ കാർ കുറുപ്പ് വാങ്ങി. പക്ഷേ എന്ത് ബിസിനസ് തുടങ്ങുമെന്നത് അപ്പോഴും അയാൾ തീരുമാനിച്ചിട്ടുണ്ടായില്ല. അപ്രതീക്ഷിതമായാണ് ഒരു ഡിറ്റക്റ്റീവ് നോവൽ കുറുപ്പ് കാണുവാനിടയാകുന്നത്. അങ്ങനെ കുറുപ്പ് അത് വായിക്കുവാൻ തുടങ്ങുന്നു. വളരെ വേഗം തന്നെ നോവൽ വായിച്ചു കഴിഞ്ഞെങ്കിലും നോവലിനുള്ളിലെ ഒരാശയം കുറുപ്പിനുള്ളിലെ ക്രിമിനലിനെ ഉണർത്തുവാൻ തുടങ്ങി. കുറുപ്പ് ജോലി ചെയ്തിരുന്ന ഗൾഫിലെ കമ്പനി നിരവധി ഇൻഷുറൻസുകൾ അയാളെ കൊണ്ടെടുപ്പിച്ചിരുന്നു. അതിന്റെ എല്ലാം അമൗണ്ടുകൾ അയാൾ കണക്കുകൂട്ടുവാൻ ആരംഭിച്ചു. മൊത്തത്തിൽ 30 ലക്ഷം രൂപയോളം വരുന്ന ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അവ. അതായത് തന്റെ മരണശേഷം 30 ലക്ഷത്തോളം രൂപ തന്റെ കുടുംബത്തിന് ലഭിക്കുമെന്ന് കുറുപ്പിന് മനസ്സിലായി. അത് സാധാരണ മരണത്തിന് കിട്ടില്ലായിരുന്നു. അപകട മരണത്തിന് മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കൂ. അങ്ങനെ കുറുപ്പ് ചില പദ്ധതികൾ തയ്യാറാക്കുവാൻ ആരംഭിച്ചു. എന്നാൽ തനിക്കൊറ്റയ്ക്ക് ഇത് നടപ്പിലാക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അബുദാബിയിലുള്ള തന്റെ സുഹൃത്തിനെയും കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. സുഹൃത്തുമായി തന്റെ പ്ലാൻ ചർച്ച ചെയ്യുവാൻ കുറുപ്പ് അബുദാബിയിലേക്ക് പോയി. ഷാഹു എന്നാണ് സുഹൃത്തിന്റെ പേര്. ഇരുവരും മദ്യലഹരിയിൽ ഇരിക്കുമ്പോഴായിരുന്നു കുറുപ്പ് തന്റെ ആശയം ഷാഹുവിനോട് പറയുന്നത്. കുറുപ്പിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ ഭാസ്കരപിള്ളയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരു ബന്ധുവുണ്ട്. അയാൾ വിചാരിച്ചാൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാത്ത ഒരു മൃതദേഹം അവിടെ നിന്നും പുറത്തെടുക്കുവാൻ കഴിയും. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതൊരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇൻഷുറൻസ് തുക മുഴുവനായും തട്ടിയെടുക്കുവാൻ കഴിയും. കുറുപ്പിന്റെ ആത്മവിശ്വാസവും സ്വന്തം ബാധ്യതകളും കാരണം ഷാഹു കുറുപ്പിനൊപ്പം ചേരുവാൻ തീരുമാനിച്ചു. അവർ നാട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ ശേഷം ഭാസ്കരപിള്ളയും കുറുപ്പിന്റെ ഡ്രൈവറായ പൊന്നപ്പനും അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ ഡെഡ് ബോഡി കണ്ടെത്താനുള്ള ശ്രമം അവർ തുടങ്ങി. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറുപ്പിന്റെ ഉയരവും തൂക്കവുമുള്ള ഒരു ഡെഡ് ബോഡി അവർക്ക് ലഭിച്ചില്ല. അവർ കരുതിയതുപോലെ അതത്ര എളുപ്പമല്ല എന്നവർക്ക് മനസ്സിലായി. വേറൊരു വഴിയും ഇല്ലാതായപ്പോൾ മറ്റു പ്ലാനുകളെക്കുറിച്ച് ആലോചിക്കുവാൻ അവർ തുടങ്ങി. എന്നാൽ കുറുപ്പ് തന്റെ അതേ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ചിന്ത കുറുപ്പിന് വന്നത്.
എന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ നമുക്ക് കൊന്നാലോ? കുറുപ്പിന്റെ ആ ചോദ്യം അവരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ആദ്യം അവർ ആരും സമ്മതിച്ചില്ല. എങ്കിലും കുറുപ്പിന്റെ അമിത ആത്മവിശ്വാസം അവരെ സമ്മതിപ്പിച്ചു. അങ്ങനെ അടുത്ത ഇരയ്ക്കായുള്ള അന്വേഷണം അവർ ആരംഭിച്ചു. 1984 ജനുവരി 21 അവർ നാലു പേരും രണ്ട് കാറുകളിലായി ഇരയെ തിരയുകയാണ്. കുറുപ്പ് ഒറ്റയ്ക്കൊരു കാറിലും ബാക്കി മൂന്ന് പേരും മറ്റൊരു കാറിലുമായിരുന്നു യാത്ര ചെയ്യുന്നത്. ഹരിപ്പാടെന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അതവരുടെ കണ്ണിൽപ്പെടുന്നത്. ഒരു തിയേറ്ററിനു മുന്നിൽ നിന്നും ഒരാൾ കൈ കാണിക്കുന്നു. പൊന്നപ്പൻ ഓടിക്കുന്ന കാറിനായിരുന്നു കൈ കാണിച്ചത്. അവർ ഉടനെ തന്നെ കാർ നിർത്തി. സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാക്കോ എന്ന വ്യക്തിയായിരുന്നു അത്. സമയം വളരെയധികം വൈകിയതിനാൽ മറ്റ് വാഹനങ്ങൾ ഒന്നും കിട്ടാതായപ്പോഴാണ് ചാക്കോ കൈ കാണിച്ചത്. കാറിൽ കയറുവാൻ ചാക്കോയ്ക്ക് അവർ അനുവാദം നൽകി. കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. ചാക്കോയ്ക്ക് കുറുപ്പുമായി ചില രൂപസാദൃശ്യങ്ങളുണ്ടായിരുന്നു. ശേഷം ഭാസ്കരപിള്ള ചാക്കോയ്ക്ക് ഈഥർ ചേർത്ത ഒരു ഗ്ലാസ് ബ്രാൻഡി വാഗ്ദാനം ചെയ്തു. പക്ഷേ ചാക്കോ അത് നിരസിച്ചു. പിള്ള രണ്ടാമതും വാഗ്ദാനം ചെയ്തു. ഇത്തവണ കുറച്ച് കടുത്ത സ്വരത്തിലായിരുന്നു. പക്ഷേ ചാക്കോ അതും നിരസിച്ചു. മൂന്നാമത്തെ തവണ പിള്ള വാഗ്ദാനമായിരുന്നില്ല ചെയ്തത്. അതൊരു ഭീഷണിയായിരുന്നു. ആ ഭീഷണിക്ക് മുൻപിൽ ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഒറ്റ വലിക്ക് ചാക്കോ ബ്രാൻഡി കുടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചാക്കോ ബോധരഹിതനായി. അതിനുശേഷം പിള്ളയും ഷാഹുവും ചേർന്ന് ഒരു തൂവാല കൊണ്ട് ചാക്കോയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അവിടെ നിന്നും അവർ പോയത് കുറുപ്പിന്റെ ഭാര്യ വീട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് അവർ ചാക്കോയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖവും തലയും കത്തിച്ചു. അതിനുശേഷം അയാളുടെ മോതിരവും വാച്ചും വസ്ത്രങ്ങളും നീക്കം ചെയ്തു. എന്നിട്ട് കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ഇനിയാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാന ഘട്ടം. ചാക്കോയുടെ ബോഡിയുമായി അവർ തിരിച്ചു. തണ്ണിമുക്കം എന്ന നെൽപ്പാടത്തിനരികിൽ ഇടുവാനാണ് അവർ തീരുമാനിച്ചത്. അവർ അവിടെ എത്തി. എത്തിയതിനു ശേഷം അവരുടെ കറുത്ത അംബാസഡർ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാക്കോയുടെ ഡെഡ് ബോഡിയെ ഇരുത്തി. ശേഷം കാറ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭാസ്കരപിള്ളയുടെ അറസ്റ്റിനു ശേഷം ഷാഹുവിനെയും പൊന്നപ്പനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാഹുവിൽ നിന്നുമായിരുന്നു കേസിന്റെ തെളിവുകളെല്ലാം അവർക്ക് ലഭിച്ചത്. അതിനാൽ ഷാഹുവിനെ പോലീസ് മാപ്പ് സാക്ഷിയാക്കി. അതിനുശേഷം സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറുപ്പിനെ പറ്റിയുള്ള ഒരു വിവരവും പോലീസിന് ലഭിക്കാതെയായി. ബാക്കിയുള്ള മൂന്നു പേരെ കുറെ ചോദ്യം ചെയ്തെങ്കിലും അവർക്കും കുറുപ്പ് എവിടെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി ഒരു കോൾ വരുന്നു. സുകുമാരക്കുറുപ്പിന്റെ ഒരു ബന്ധുവായിരുന്നു സംസാരിക്കുന്നത്. സുകുമാരക്കുറുപ്പ് ആലുവയിലെ ഒരു ലോഡ്ജിലുണ്ട്. നിങ്ങൾ ഉടനെ ചെന്നാൽ അയാളെ പിടിക്കാം. പോലീസ് ഉടൻ തന്നെ അവിടേക്കെത്തി. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുറുപ്പ് അവിടം വിട്ടുപോയിരുന്നു. പോലീസിന്റെ അന്വേഷണം വീണ്ടും ശക്തമായി. കുറുപ്പിന്റെ ഫോട്ടോ അക്കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതിനാൽ കുറുപ്പിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന കോളുകൾ പോലീസ് കൺട്രോൾ റൂമിൽ നിറയുന്നുണ്ടായിരുന്നു. ശേഷം അന്വേഷണം സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. ഗ്വാളിയാർ, ഭോപ്പാൽ, ഇറ്റാർസി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഭൂട്ടാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം അന്വേഷണം വ്യാപിച്ചു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പോലീസിന് കണ്ടുപിടിക്കാനായില്ല. ഇന്നും കുറുപ്പ് എവിടെയാണെന്നുള്ള ചോദ്യത്തിനുത്തരം നമ്മുടെ കയ്യിലില്ല. എന്തിനേറെ പറയുന്നു, കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നുപോലും നമുക്കറിയില്ല. ഇനി അഥവാ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരും അറിയാതെ ജീവിക്കുന്നുണ്ടാകും. അതുമല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചതിലും തൊട്ടടുത്ത് നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ടാകാം.